കോവിഡ് ബാധിതരിൽ രോഗാവസ്ഥയിലും കോവിഡാനന്തരവും പ്രമേഹം വർദ്ധിക്കുന്നു എന്ന് പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നു. കേരളത്തിൽ മുതിർന്നവരിൽ അഞ്ചിലൊരാൾ പ്രമേഹബാധിതനാണെന്നിരിക്കെ എങ്ങനെയായിരിക്കും മലയാളിയെ കോവിഡാനന്തര പ്രമേഹ തരംഗം ബാധിക്കുക? പ്രമുഖ പ്രമേഹ ചികിത്സാ വിദഗ്ധൻ ജ്യോതിദേവ് കേശദേവ് ചേരുന്നു. എങ്ങനെയാണ് കോവിഡ് പ്രമേഹ രോഗത്തിന് കാരണമാവുന്നത്? ഈ കോവിഡ് 19 എന്ന് പറയുന്ന വൈറസ്, അത് SARS-CoV-2 വൈറസ്, ശരീരത്തിന്റെ പല ഭാഗങ്ങളെയും ബാധിക്കും. പക്ഷെ അതുപോലെ തന്നെ അത് പാൻക്രിയാസിലെ ബീറ്റ കോശങ്ങളെയും ബാധിക്കും. അങ്ങനെ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ നേരിട്ടുള്ള ആ ബാധ കാരണം തന്നെ അത് ഡയബറ്റീസിന് കാരണമായിട്ട് മാറും. അത് കൂടാതെ തന്നെ ഈ വൈറസ് ബാധ കാരണമുള്ള സ്ട്രെസ് ഇതിൻ്റെ ഒരു പ്രധാന കാരണമാണ്. പിന്നെ കോവിഡ് 19 ചികിത്സിക്കുവാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകളിൽ ഒന്ന് സ്റ്റിറോയിഡ്സ് ആണ്. അപ്പോൾ ഈ കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് ഉപയോഗിക്കുമ്പോഴത്തേക്ക് പ്രമേഹം വരാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ്. നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിൽ പ്രമേഹ പ്രാരംഭാവസ്ഥയിലുള്ള ആൾക്കാരുടെ എണ്ണവും ലക്ഷക്കണക്കിനാണ്. അപ്പോൾ ഇവർക്കെല്ലാം ഈ കോവിഡ് വരുന്ന വേളയിൽ പെട്ടെന്ന് ഈ പ്രമേഹ പ്രാരംഭാവസ്ഥയിൽ നിന്ന് അത് പ്രമേഹത്തിലേക്ക് മാറും. എന്തുകൊണ്ടാവും മലയാളികളിൽ കോവിഡിന് മുമ്പും കോവിഡിന് ശേഷവും പ്രമേഹ രോഗം വർദ്ധിക്കുന്നത്? കേരളത്തിലെ പ്രമേഹ രോഗികളുടെ എണ്ണം എന്ന് പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഒരിരട്ടി കൂടുതലാണ്. അപ്പോൾ നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ 8 മുതൽ 10% വരെയാണ് പ്രമേഹ രോഗികളെങ്കിൽ, കേരളത്തിലെ പല കണക്കുകളും സൂചിപ്പിക്കുന്നത് അത് 20 മുതൽ 22% ഏറെയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയും കൂടുതൽ പ്രമേഹ രോഗികൾ? അതും ആ പ്രമേഹ രോഗികളുടെ ചികിത്സ വിജയിക്കുന്നുമില്ല, അതിൽ ലക്ഷക്കണക്കിന് ആൾക്കാർക്കാണ് വൃക്കരോഗം സംഭവിച്ച് നമുക്ക് ഡയാലിസിസ് സെൻറ്റേഴ്സ് തുടങ്ങേണ്ടി വരുന്നത്. അപ്പോൾ നമുക്ക് പല കാരണങ്ങളാണ് ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് അമിതവണ്ണം ഇവിടെ കുറച്ച് കൂടുതലാണ്. ഈ അമിതവണ്ണം എന്ന് പറയുമ്പോഴത്തേക്ക് കാഴ്ചയിലുള്ള വണ്ണമല്ല ഉദ്ദേശിക്കുന്നത്, നമ്മളുടെ വയറിലുള്ള വണ്ണമാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ നല്ല മെലിഞ്ഞൊരു മനുഷ്യനായിരിക്കും, പക്ഷേ ഒരു കുടവേറ് മാത്രമായിരിക്കും ഉള്ളത്. അപ്പോൾ ആ കുടവേറാണ് ഈ പ്രമേഹത്തിന് കാരണം. HbA1c പരിശോധന നടത്തുന്നതിലൂടെ കോവിഡ് പ്രമേഹത്തിന് കാരണമായിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ പരിശോധന നടത്തുന്നതിലൂടെ രക്തത്തിലെ ശരാശരി ഗ്ലൂക്കോസിൻ്റെ 3 മാസത്തെ അളവ് ലഭിക്കും. ഈ നിരക്ക് കൂടിയ അളവിലാണെങ്കിൽ രോഗിക്ക് കോവിഡ് ബാധിക്കുന്നതിന് മുന്നേ തന്നെ പ്രമേഹം ഉണ്ടെന്നാണ് അർത്ഥം. HbA1c നോർമൽ ആണെങ്കിൽ കോവിഡ് നെഗറ്റീവായി കഴിഞ്ഞ് രക്തത്തിലെ ഗ്ലൂക്കോസ് നില പരിശോധിക്കണം. കോവിഡ് ചികിത്സയ്ക്കായി സ്റ്റിറോയിഡ് ഉപയോഗിച്ചിരുന്നെങ്കിൽ അത് നിർത്തിയതിന് ശേഷമാണ് ഈ പരിശോധന നടത്തേണ്ടത്. സ്റ്റിറോയിഡിൻ്റെ ഉപയോഗമോ കോവിഡോ ആണ് ബ്ലഡ് ഷുഗർ വർദ്ധിപ്പിച്ചതെങ്കിൽ കോവിഡ് മാറിയ ശേഷം ഇത് സാധാരണഗതിയിലാകും. കോവിഡ് നെഗറ്റീവായി ആഴ്ചകൾക്ക് ശേഷവും സ്റ്റിറോയിഡ് ഉപയോഗം നിർത്തിയതിനു ശേഷവും ബ്ലഡ് ഷുഗർ നില ഉയർന്നു തന്നെയാണെങ്കിൽ കോവിഡാണ് പ്രമേഹത്തിന് കാരണമായത് എന്ന് പറയാം. പ്രമേഹ രോഗികളിലോ രോഗസാധ്യതയുള്ളവരിലോ കോവിഡ് ഗുരുതരമാവുമെന്നിരിക്കെ എങ്ങനെയാണ് പ്രമേഹ രോഗത്തെ ചികിത്സിക്കേണ്ടത്? നമ്മൾ ഒന്നുകിൽ ഗ്ലൂക്കോമീറ്റർ ഉപയോഗിച്ച് പല ആവർത്തി നോക്കണം, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് ഉപാധികൾ നോക്കി. കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് എന്ന് പറയുന്നത് ഒരു ചെറിയ സെൻസർ കയ്യിൽ ഒട്ടിച്ച ശേഷം നോക്കുന്നതാണ്. അപ്പോൾ അതിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാ 15 മിനിറ്റും ഗ്ലൂക്കോസ് മാറുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ സാധിക്കും. ഞങ്ങൾ വാസ്തവത്തിൽ കോവിഡ് ബാധയുള്ള പ്രമേഹമുള്ള ആൾക്കാരിൽ വാസ്തവത്തിൽ റെക്കമെൻഡ് ചെയ്യുന്നത് ഈ കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് ആണ്. അതിലൂടെ നമുക്ക് ഫലപ്രദമായിട്ട് നമുക്ക് 24 മണിക്കൂറുള്ള രക്തത്തിലെ പഞ്ചസാര നമുക്ക് നിജപ്പെടുത്തിയിട്ട് വേണമെങ്കിൽ ഇൻസുലിൻ ഇഞ്ചക്ഷൻസ് ഒരു ദിവസം 10 or 15 times കൊടുക്കാൻ സാധിക്കും. അങ്ങനെയാണ് എങ്കിൽ ഈ കോവിഡ് 19 എന്ന് പറയുന്നത് ഒരു 8 or 10 days തന്നെ തീവ്രമായിട്ട് പ്രമേഹമുള്ളവർക്ക് പോലും പരിപൂർണമായിട്ട് ഭേദപ്പെടുന്ന ഒരു അവസ്ഥയിൽ നമുക്ക് കൊണ്ടെത്തിക്കാൻ സാധിക്കും.